ടൊമാറ്റോ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ ടൊമാറ്റോ ആണ്. കഴിയുന്നത് എന്താ ഇതുപോലെ നല്ല റെഡ് കളറായിട്ടുള്ള ടൊമാറ്റോ വേണം ടൊമാറ്റോ സൂപ്പിന് എടുക്കാൻ, എങ്കിലാണ് സൂപ്പിന് നല്ല കളർ കിട്ടുകയുള്ളൂ. പിന്നെ ഇതൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത്. ക്യാരറ്റ് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാതെ നമുക്കത് ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകാണ്. പിന്നെ ഇത് സെലറിയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള തണ്ട് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം ഇത് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനത് സൺഫ്ലവർ ഓയിൽ ഒരുവിധം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബട്ടറിൻ്റെ പീസും കൂടി ഇതിലേക്ക് ചേർക്കാം. ബട്ടർ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ബേലീഫാണ്. ബേലീഫിനെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 ഗ്രാമ്പൂവാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക്, ഹോൾ കുരുമുളകാണ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. അതിനത് വെളുത്തുള്ളിയൊക്കെ ഒരു മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇത് ഒരു ചെറിയ സവാളയാണ് പൊടി അരിഞ്ഞത്. പിന്നെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ഞാനിതിവിടെ ഒരു പകുതി ക്യാരറ്റാണ് ഇതാ വലുതാക്കി തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എണ്ണയിലൊന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സെലറി ചേർക്കാം. ഒരു ചെറിയ തണ്ട് സെലറിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും ചേർത്ത് ഒന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെയാ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി എണ്ണ എന്താ 1 ബൗൾ തക്കാളി ഉണ്ട്. നമുക്ക് ഇത് വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇപ്പോൾ ദുബായിലൊക്കെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടില്ലേ, അപ്പോൾ വൈകുന്നേരം ഡിന്നറിലൊക്കെ ഒരു സൂപ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സൂപ്പാണ് ടൊമാറ്റോ സൂപ്പ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്, വേറെ അധികം വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ തക്കാളി എല്ലാം ചേർത്തൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വരെ കുക്ക് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അല്പം ഉപ്പാണ്. ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നമുക്ക് 2 വിസിൽ വരെ വേവിക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം 2 വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇന്നത് കുക്കറിന് അടപ്പൊക്കെ അടച്ചിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടുണ്ട്. 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്, കാരണം തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ ടൊമാറ്റോ കുക്കാകുമ്പോഴേക്കും നമുക്ക് ക്രൂട്ടോൺസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെങ്കിലും ബ്രൗൺ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രൗൺ ബ്രെഡ് എടുത്താലും മതി. നമുക്ക് ബട്ടറിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ക്രൂട്ടോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം. ഇതൊരു ചെറിയ പീസ് ബട്ടർ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് പീസും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ, കാരണം ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. പെട്ടെന്ന് പെട്ടെന്ന് ചുമന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടും എടുക്കാം, പക്ഷെ ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ
ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്യുന്നത്. ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബട്ടർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. സൂപ്പിൻ്റെ ഒപ്പം ഇതിങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ചില പീസ് വലുപ്പം കൂടുതലുണ്ട്. നല്ല ക്രിസ്പിയായിട്ട് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ബ്രെഡിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഒരു വിസിലും കൂടി വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്ക് വിസിൽ മാറ്റിയ ശേഷം തക്കാളിയൊക്കെ നന്നായി വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഞാനൊരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ചൂടുണ്ട്, അതുകൊണ്ടാണ് ഹാൻഡ് ബ്ലെൻഡർ എടുത്തത്. മിക്സി ആകുമ്പോൾ നന്നായി തണുത്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡൊക്കെ നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ബേ ലീഫ്സ് എടുത്ത് മാറ്റിയിരുന്നു. ഇനി നമുക്കൊന്ന് അരിച്ച ശേഷം തിളപ്പിക്കാം. അങ്ങനെ സൂപ്പൊക്കെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി അരിച്ച ശേഷം ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് സ്ട്രെയിനറിൽ തക്കാളിൻ്റെ തൊലി, കുരുമുളകും തക്കാളിൻ്റെ കുരുമൊക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ അരിച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയൊക്കെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സൂപ്പൊക്കെ ഒരുവിധം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിലൊക്കെ. ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ബട്ടറും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നുള്ളത്. ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഈ ടൊമാറ്റോൻ്റെ പുളിയുടെ അനുസരിച്ചാണ്. പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ രണ്ട് ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർക്കാം. എൻ്റെ കയ്യിൽ അത്ര പുളിയുള്ള തക്കാളിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായാൽ മതി. എൻ്റെ സൂപ്പിന് ഒരുവിധം തിക്കുണ്ട്, കാരണം ഞാൻ ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ക്യാരറ്റൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ, ഈ ഭയങ്കര തിന്നായിട്ടാണ് സൂപ്പ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. കുറുകിയ ലെവലിൽ സൂപ്പ് കിട്ടും. സൂപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സൂപ്പൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സൂപ്പ് ബൗളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഞാനൊരു സൂപ്പ് ബൗളിനകത്തേക്ക് ക്രൂട്ടോൺസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൂപ്പ് ഒഴിക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനത്തെ സൂപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിൻ്റെ മാംഗോൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നൊരു ഒരു ടീസ്പൂൺ ക്രീം എടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ സൂപ്പാണിത്. എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.